ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൂവി ബോക്സ്. ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടിയുടെ ലേറ്റസ്റ്റ് മൂവിയായ ദ ഗ്രേറ്റ് ഫാദർ. മലയാള സിനിമ ബോക്സ് ഓഫീസിലെ ഏൻഷ്യൻ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തിരുത്തി എഴുതിയാണ് ദ ഗ്രേറ്റ് ഫാദർ പ്രദർശനം ആരംഭിച്ചത്. ഓഗസ്റ്റ് സിനിമാസ് നിർമ്മിച്ച് പുതുമുഖമായ ഹനീഫ് അദേനി സംവിധാനം ചെയ്ത ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ. മമ്മൂട്ടിയുടെ സ്റ്റൈലും സ്ക്രീൻ പ്രസൻസും പരമാവധി ഉപയോഗിച്ചിറക്കിയ ചിത്രത്തിൻ്റെ മോഷൻ പോസ്റ്ററും ടീസറും റിലീസിന് മുമ്പ് തന്നെ തരംഗമായിരുന്നു. ഈ ഹൈപ്പ് ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷനിൽ വ്യക്തമായി തന്നെ പ്രതിഫലിച്ചു. ഡേവിഡ് നൈനാൻ എന്ന ബിൽഡറുടെ വേഷത്തിൽ മമ്മൂട്ടി എത്തുന്ന ചിത്രത്തിൽ ഒരച്ഛൻ മകൾ ബന്ധത്തിൻ്റെ വിവിധ അധ്യായങ്ങളാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. സാറാ ഡേവിഡ് എന്ന മകളായി അനിഖയും ഭാര്യ മിഷേൽ ഡേവിഡായി സ്നേഹയും വേഷമിട്ടിരിക്കുന്നു. അനിഖയുടെ തകർപ്പൻ പ്രകടനമാണ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി ഷോ ആയ ചിത്രത്തിലെ സർപ്രൈസ് പാക്കേജ്. വളരെ സങ്കീർണമായ ഒരു കഥാപാത്രത്തെ മെച്ചോർഡായ പെർഫോമൻസിലൂടെ അനിഖ അനശ്വരമാക്കിയിരിക്കുന്നു. വളരെ ബുദ്ധിപൂർവമാണ് ഹനീഫ് അദേനി തൻ്റെ ആദ്യ ചിത്രം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആരാധകരെ സന്തോഷിപ്പിക്കുവാനായി മമ്മൂട്ടിയുടെ ഹീറോയിസം ഉപയോഗിക്കുമ്പോഴും അദ്ദേഹത്തിലെ നടനു വേണ്ടി സ്പേസ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സംവിധായകൻ. മകളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഒരു സ്റ്റൈലിഷ് ഡോണായും ജീവിതത്തിൽ ഒരു സാധാരണക്കാരനായ പിതാവായും മമ്മൂട്ടി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരു ഫാമിലി ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രത്തിൽ നായകൻ്റെ അതിമാനുഷികത്വം ഫാൻസിന് കൈയടിക്കാൻ പാകത്തിൽ, എന്നാൽ സാധാരണ പ്രേക്ഷകൻ്റെ ലോജിക്കിനെ മുറിപ്പെടുത്താത്ത രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു ഹനീഫ്. കാലിക പ്രസക്തിയുള്ള വിഷയമാണ് ദ ഗ്രേറ്റ് ഫാദർ പറയുന്നത്. തമിഴ്നടൻ ആര്യ, മിയ ജോർജ്, കലാബോൻ ഷാജോൺ എന്നിവരും സുപ്രധാന വേഷങ്ങളിലെത്തുന്നു. പുതുമയുള്ള മേക്കിംഗ് ആണ് ചിത്രത്തിൻ്റെ മറ്റൊരു ആകർഷണ ഘടകം. കുടുംബ പ്രേക്ഷകർക്കും ത്രില്ലർ സിനിമ ആരാധകർക്കും കണക്റ്റ് ചെയ്യുവാൻ കഴിയുന്ന തരത്തിലുള്ള സ്റ്റോറി ടെല്ലിംഗ് രീതിയും ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നു. വർഷങ്ങൾക്കിപ്പുറവും തൻ്റെ ബോക്സ് ഓഫീസ് സ്റ്റാമിനയ്ക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് മമ്മൂട്ടി ദ ഗ്രേറ്റ് ഫാദറിലൂടെ തെളിയിച്ചിരിക്കുന്നു. ഈ അവധിക്കാലത്ത് പാരൻറ്റിംഗ് എന്ന വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രം കുടുംബസമേതം കാണാവുന്നതാണ്. ഗ്രേറ്റ് ഫാദർ, എ ഗ്രേറ്റ് സിനിമ എക്സ്പീരിയൻസ്.